ഉരുൾപൊട്ടലിൽ മരിച്ചവർക്ക് മലയോരം കണ്ണീരോടെ വിട നൽകി. പുല്ലൂരാമ്പാറയിൽ ദുരന്തത്തിൽ മരിച്ച ആറുപേരുടെയും മൃതദേഹങ്ങൾ പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ്സ് പള്ളി സെമിത്തേരിയിൽ ആണ് സംസ്കരിച്ചത്. ജീവിതത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നൂറുകണക്കിന് ആളുകളാണ് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയത്. പുല്ലൂരാമ്പാറ ഉരുൾപൊട്ടലിൽ മരിച്ച ഒരു കുടുംബത്തിലെ അഞ്ചു പേർക്ക് മലയോരം കണ്ണീരോടെയാണ് വിട നൽകിയത്. ആനക്കാമ്പൂയിൽ ചെറുശ്ശേരി തുണ്ടത്തിൽ ഔസേപ്പച്ചൻ, ഭാര്യ ഏലിക്കുട്ടി, ഇളയ മകൻ ബിജുവിൻ്റെ ഭാര്യ ലിസ, മക്കളായ അലൻ, ജോയൽ എന്നിവരുടെ സംസ്കാരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ബുധനാഴ്ചയാണ് നടന്നത്. മൃതദേഹങ്ങൾ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും നൂറുകണക്കിന് ആളുകളാണ് പൊതുദർശനത്തിന് വെച്ച ആനക്കാമ്പൂയിൽ പാരീഷ് ഹാളിലും പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ് പള്ളിയിലും എത്തിച്ചേർന്നത്. മെഡിക്കൽ കോളേജിൽ നിന്നും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം 11 മണിയോടെയായിരുന്നു മൃതദേഹങ്ങൾ പുല്ലൂരാമ്പാറയിൽ എത്തിച്ചത്. ആദ്യം ആനക്കാമ്പൂയിൽ പാരീഷ് ഹാളിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചു. അവിടെ നിന്നും ഉച്ചയ്ക്ക് 1 മണിയോടെ പുല്ലൂരാമ്പാറയിലെ ബന്ധുവീട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവന്നു. 2 മണിയോടെയാണ് മൃതദേഹങ്ങൾ പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ് പള്ളിയിലേക്ക് കൊണ്ടുവന്നത്. മൃതദേഹങ്ങൾ ഒരു നോക്ക് കാണാനെത്തിയവരെ കൊണ്ട് പള്ളിമുറ്റം നിറഞ്ഞു കവിഞ്ഞിരുന്നു. മൃതദേഹങ്ങൾ കുറച്ചു സമയം പൊതുദർശനത്തിന് വെച്ചു. അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. താമരശ്ശേരി ബിഷപ്പ് മാർ റമൻജിയോ സിഞ്ചനാനിയിൽ ശവസംസ്കാര ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വികാരി ജനറൽ മോൺസിനോർ തോമസ് നാഗപറമ്പിൽ, പുല്ലൂരാമ്പാറ പള്ളി വികാരി ഫാദർ അഗസ്റ്റിൻ കിഴക്കരക്കാട്ട്, ആനക്കാമ്പൂയിൽ പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ വടക്കേൽ എന്നിവരും ശുശ്രൂഷയിൽ പങ്കെടുത്തു. തുടർന്ന് സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ഔസേപ്പച്ചൻ്റെയും ഭാര്യ ഏലിക്കുട്ടിയുടെയും മൃതദേഹങ്ങൾ ഒരു കല്ലറയിലും, ലിസയുടെയും മക്കളായ അലൻ, ജോയൽ എന്നിവരുടേത് തൊട്ടടുത്ത മറ്റൊരു കല്ലറയിലുമാണ് സംസ്കരിച്ചത്. റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്, എം പിമാരായ എം എ ഷാനവാസ്, എം കെ രാഘവൻ, എം എൽ എമാരായ സി മോയിൻകുട്ടി, തോമസ് ഉണ്ണിയാടൻ, റോഷി അഗസ്റ്റിൻ, ജില്ലാ കളക്ടർ കെ വി മോഹൻകുമാർ, എ ഡി എം രമാദേവി, തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഏലിയാമ ജോർജ്, സി പി എം ജില്ലാ സെക്രട്ടറി ടി പി രാമകൃഷ്ണൻ, പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ, ജനപ്രതിനിധികൾ, സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങി സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട നൂറുകണക്കിന് ആളുകളാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നത്. സി ടി വി പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.